നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഹിസ്ബുള്ള വെടിനിർത്തൽ കരാർ ലംഘിച്ചാൽ ആ നിമിഷം ശക്തമായി തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പുമായി ഇസ്രായേൽ സൈന്യം രംഗത്തുണ്ട്. കരാർ ലംഘനത്തിന് തീ കൊണ്ടായിരിക്കും മറുപടി നൽകുന്നതെന്നാണ് ഇസ്രായേലിന്റെ താക്കീത്. അതിർത്തി മേഖലയിലൂടെ ഹിസ്ബുള്ള ഭീകരർ മടങ്ങിയെത്തുന്നത് കർശനമായി തടയണമെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രിയായിട്ടുള്ള ഇസ്രായേൽ കാറ്റ്സ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വെടിനിർത്തൽ കരാർ നടപ്പിലാക്കുക എന്നതാണ് ഇസ്രായേൽ സൈന്യത്തിന്റെ ദൗത്യമെന്നും ഇതിന് തടസ്സം നിൽക്കുന്നത് ആരായാലും അവരെ നേരിടുക തന്നെ ചെയ്യുമെന്നാണ് സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഖാരി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അതായത് ഹിസ്ബുള്ളയുടെ ഭാഗത്തു നിന്ന് ഏതെങ്കിലും തരത്തിൽ പ്രകോപനപരമായിട്ടുള്ള നീക്കം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് അവർ വിചാരിക്കുന്നതിനപ്പുറമുള്ള തിരിച്ചടിയായിരിക്കും ഇസ്രായേൽ നൽകുക എന്നാണ് ഓരോരുത്തരുടെയും വാക്കുകൾ പറഞ്ഞു വെക്കുന്നത്. അതേസമയം ചില മേഖലകളിൽ വെടിനിർത്തൽ കരാർ നിലവിൽ വന്നതിന് ശേഷവും ആക്രമിക്കാൻ ശ്രമിച്ച ഭീകരർക്ക് കനത്ത തിരിച്ചടി നൽകിയതായും അദ്ദേഹം വ്യക്തമാക്കി. 4 ഹിസ്ബുള്ള പ്രവർത്തകരെ പിടികൂടിയതായും ഇസ്രായേൽ വ്യക്തമാക്കിയിട്ടുണ്ട്. തെക്കൻ ലെബനനിലെ അതിർത്തിയിൽ പല സ്ഥലങ്ങളിലും ഇപ്പോഴും മാർഗ തടസ്സങ്ങൾ സൃഷ്ടിച്ചുള്ളതായും അവ നീക്കം ചെയ്യുന്നതിനുള്ള നടപടികൾ ഊർജിതമായി പുരോഗമിക്കുന്നതായും ഹഖാരി അറിയിച്ചു. കഴിഞ്ഞ ദിവസങ്ങളിൽ രാസായുധങ്ങൾ നിർമ്മിക്കാനുള്ള ഹിസ്ബുള്ള ഭീകരരുടെ നീക്കത്തെ ഇസ്രായേൽ പരാജയപ്പെടുത്തിയിരുന്നു. വടക്കൻ ഇസ്രായേലിൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടിയാണ് ഇവർ രാസായുധം നിർമ്മിക്കാൻ ശ്രമിച്ചതെന്നാണ് കരുതപ്പെടുന്നത്. ലെബനനിലുടനീളം ഇസ്രായേൽ പോർവിമാനങ്ങൾ നിരീക്ഷണം നടത്തുകയാണ്. അതിനിടെ കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 ഇസ്രായേലിൽ നിന്ന് ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയി ഇപ്പോഴും ബന്ദികളാക്കിയിരിക്കുന്നവരുടെ കുടുംബാംഗങ്ങൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ ഓഫീസ് വളഞ്ഞു. നെതന്യാഹു തങ്ങളെ നേരിട്ട് കാണണമെന്നും ബന്ദികളുടെ മോചനം സംബന്ധിച്ച് ധാരണ ഉണ്ടാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് ഇവർ പ്രതിഷേധിച്ചത്. ഹിസ്ബുള്ള തീവ്രവാദികളുമായി ഇസ്രായേൽ വെടിനിർത്തൽ കരാറിലെത്തിയ പശ്ചാത്തലത്തിലാണ് ബന്ധുക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. ലെബനനുമായി ഇക്കാര്യത്തിൽ ധാരണയിലെത്തിയതുപോലെ ഗാസയിലും വെടിനിർത്തൽ നടപ്പാക്കണമെന്നും അതിലൂടെ ബന്ദികളുടെ മോചനം ഉറപ്പാക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. പ്രതിഷേധക്കാരെ സുരക്ഷാസേന പിന്നീട് നീക്കം ചെയ്തു. അമേരിക്കക്കാരായ ബന്ദികളുടെ മോചനത്തിന്റെ കാര്യത്തിൽ ബൈഡൻ സർക്കാർ അടിയന്തരമായി ഇടപെടണമെന്ന ആവശ്യവും ശക്തമാക്കിയിട്ടുണ്ട്. ഹമാസ് ഭീകരർ തട്ടിക്കൊണ്ടുപോയ 251 ബന്ദികളിൽ ഇപ്പോൾ 97 പേർ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അതിനിടെ ലെബനനിലെ വെടിനിർത്തലിൽ ഇറാൻ സ്വാഗതം ചെയ്തു. ലെബനൻ സർക്കാരിന് എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകുമെന്നും ഇറാൻ പ്രഖ്യാപിച്ചു. ഗാസയിലെ ഏറ്റുമുട്ടലും ഒഴിവാക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്താൻ അന്താരാഷ്ട്ര സമൂഹത്തോട് ഇറാൻ സർക്കാർ ആവശ്യപ്പെട്ടു. വെടിനിർത്തൽ കരാറിൽ ഹിസ്ബുള്ളയും ലെബനനും തൃപ്തരാണെങ്കിൽ തങ്ങൾക്കും അതേ നിലപാട് തന്നെയാണെന്ന് ഇസ്രായേൽ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഖ്ഷിയും വ്യക്തമാക്കി. ഇനി അങ്ങോട്ടുള്ള കാര്യങ്ങൾ ഇസ്രായേലിന്റെ നിലപാടനുസരിച്ചായിരിക്കും മുൻപോട്ട് പോകുക എന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇതിനിടെ ഗാസയിൽ ഹമാസിനെതിരെ ഇസ്രായേൽ സൈന്യം ആക്രമണം ശക്തമാക്കി. ഈ സന്ദർഭത്തിലാണ് ഹമാസുമായി എന്തുകൊണ്ടാണ് ഇസ്രായേൽ വെടിനിർത്തൽ തയ്യാറാകാത്തത് എന്ന ചോദ്യവുമായി നിരവധി പേർ രംഗത്തെത്തി. ലെബനനിലെ പോലെ ഒരു വെടിനിർത്തൽ കരാർ വേണമെന്നാണ് ഇപ്പോൾ ഹമാസും ഗാസയിലെ ജനങ്ങളും ആഗ്രഹിക്കുന്നത്. എന്നാൽ ഖത്തറും അമേരിക്കയും ഈജിപ്തും എല്ലാം മുൻകൈയെടുത്ത് നടത്തിയ വെടിനിർത്തൽ കരാറിലെ നിർദ്ദേശങ്ങൾ ഇരുകൂട്ടരും തള്ളിക്കളയുകയായിരുന്നു. ഗാസയിലെ വെടിനിർത്തൽ ശ്രമങ്ങൾക്കായി ഈജിപ്ത് പ്രതിനിധികൾ വീണ്ടും ഇസ്രായേലിലേക്ക് എത്തുകയാണ്. വെടിനിർത്തൽ തയ്യാറാണെന്നും ഇന്നലെ ഹമാസ് നേതാക്കൾ വ്യക്തമാക്കിയിരുന്നു. ഇക്കാര്യം അവർ ഖത്തറിനെയും തുർക്കിയെയും ഈജിപ്തിനെയും അറിയിച്ചിട്ടുണ്ട്. അതേസമയം 14 നീണ്ട അതിക്രമങ്ങൾക്ക് താൽക്കാലിക അറുതിയെക്കുറിച്ച് ലെബനനിൽ ഹിസ്ബുള്ളയുമായി ഇസ്രായേൽ പ്രഖ്യാപിച്ച വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതോടെ തെക്കൻ ലെബനനിൽ കുടുംബങ്ങൾ സ്വന്തം വീടുകളിലേക്ക് മടക്കം ആരംഭിച്ചു. ഇസ്രായേൽ സൈനിക പിന്മാറ്റവും തുടങ്ങി. ബൈറൂത്തിലും ലെബനന്റെ മറ്റു ഭാഗങ്ങളിലും സമീപ നാളുകളിലെ ഏറ്റവും വലിയ രക്തച്ചൊരിച്ചിൽ നടത്തിയ രാത്രിയിലായിരുന്നു ഇസ്രായേൽ സുരക്ഷാ മന്ത്രിസഭ വെടിനിർത്തലിന് അംഗീകാരം നൽകിയത്. തെക്കൻ ലെബനനിൽ ഇസ്രായേൽ സേന നിലയുറപ്പിച്ച ഭാഗങ്ങളിൽ പ്രവേശിക്കരുതെന്നും ഒഴിഞ്ഞു പോകാൻ ഉത്തരവിട്ട ഭാഗങ്ങളിലേക്ക് പൗരന്മാർ മടങ്ങരുതെന്നും അടക്കം ഉപാധികളോടെയാണ് വെടിനിർത്തൽ. ലെബനൻ ഇസ്രായേൽ അതിർത്തിയിൽ നിന്ന് 28 അകലെ ഒഴുകുന്ന ലിറ്റാനി പുഴയുടെ വടക്ക് ഭാഗത്തുള്ള ഹിസ്ബുള്ള പോരാളികൾ പിൻവാങ്ങണമെന്നും ഉപാധിയുണ്ട്. പകരം അതിർത്തിയിൽ 5000 ലെബനൻ സൈനികരെ വിന്യസിക്കണം. അതേസമയം ബുധനാഴ്ച പുലർച്ചെ പ്രാബല്യത്തിൽ വരുന്നതിന് 4 മുമ്പ് കുടിയൊഴിപ്പിക്കൽ ഉത്തരവിറക്കിയും 1 മുമ്പ് വ്യോമാക്രമണം തുടർന്നും ലെബനനിൽ ഭീതി വിതച്ചായിരുന്നു ഇസ്രായേൽ താൽക്കാലിക വെടിനിർത്തൽ. അതിർത്തിയിലെ ഹിസ്ബുള്ള പോരാളികൾ പിന്മാറുന്നതിനൊപ്പം സംഘടനയുടെ എല്ലാ സൈനിക സംവിധാനങ്ങളും തകർത്ത് പകരം ലെബനൻ സൈന്യത്തിലാക്കാനും വ്യവസ്ഥയുണ്ട്. ഇതിന് US ഫ്രാൻസും മേൽനോട്ടം വഹിക്കും. ഫ്രഞ്ച് സേന നേരിട്ടും അമേരിക്ക പുറത്തുനിന്നും പിന്തുണ നൽകിയുമാകും ഇത് പ്രാബല്യത്തിൽ വരുത്തൽ. ഏതായാലും എന്തായിരിക്കും ഇനി പശ്ചിമേഷ്യയിൽ സംഭവിക്കാൻ പോകുന്ന മാറ്റങ്ങൾ എന്നുള്ളതാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത്.